എനിക്ക് ആരോടും സംസാരിക്കണ്ട, പ്രത്യേകിച്ച് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. സംസാരിക്കാമെന്നല്ലേ ഉള്ളൂ, ഇതൊന്നും നോക്കിക്കൂടെ. എന്താ ഇത്? തുറന്ന് നോക്ക്. നമ്മുടെ കല്യാണത്തിന്റെ കാർഡാണ്. ആദ്യത്തെ കാർഡ് നിനക്ക് തന്നെ തരണമെന്ന് എനിക്ക് തോന്നി. ഇതൊരു റൊമാൻറ്റിക് അല്ലേ? ഇത് ചിലപ്പോ നിങ്ങളുടെ ലണ്ടനിലെ റൊമാൻറ്റിക് ആയിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ എല്ലാരും ഇതിനെ അഹങ്കാരം എന്നാ പറയാ. എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്. മാർഗത്തിനോട് ലക്ഷ്യം ഉപേക്ഷിക്കാൻ പറയില്ല ശാലിനി. എന്റെ ദേഹത്ത് തുടരുത്. ഇല്ല, ഞാൻ തൊടില്ല. ഒരു കാര്യം ഓർത്തോ ശാലിനി, ഇന്നത്തെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് യു വിൽ ആസ്ക് മീ ടു ടച്ച് യു. ഈ പറഞ്ഞത് ഒരിക്കലും സംഭവിക്കില്ല. നമുക്ക് നോക്കാം. ആ നോക്കാം. എന്റെ വിവാഹം പി പി ചേട്ടന്റെ കൂടെ നടക്കും. അദ്ദേഹം നിങ്ങളെ പോലെ ചീപ്പായിട്ട് സംസാരിക്കാറില്ല, അതുമല്ല നിങ്ങളെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്താറില്ല. ശാലിനി എന്തോ എന്നടുത്ത് പറഞ്ഞായിരുന്നല്ലോ പി പി നാണം കെടുത്തില്ലെന്നോ. പി പി ചേട്ടൻ എന്തിനാ ഇങ്ങനെ ഈ തുള്ളിക്കളിക്കുന്നേ? ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടി കേറും താളം. ഇത് പുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിടി തകിലടി മേളം. ഇത് മാമല മേലെ സൂര്യൻ ഉദിക്കും പുലരി കതിരും വെള്ളിത്തേരെ, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്ന ഒരു വള്ളിത്തേരാണേ. ഈ ചടങ്ങും ഞാൻ തന്നെ ചെയ്യുന്ന ഞാൻ ശാലിനിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതെ, ആ പി പി കിട്ട ഒരു പണി കൊടുക്കാൻ എന്റെ കയ്യിൽ നല്ല ഒരു ഐഡിയ ഉണ്ട്. ആ ശിഖച്ചേച്ചി ബാങ്ക് കൊണ്ട് ലഡു ഉണ്ടാക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇനി ഒട്ടും താമസിക്കണ്ട, പി പിക്ക് മധുരം വലിയ ഇഷ്ടമാണ്. ആരാ ഇങ്ങനൊരു പണി ഒപ്പിച്ചത്? പി പി മോനെ ആരോ എന്തോ കഴിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാ. അതാരാണെന്ന് എനിക്ക് ഉടനെ അറിയണം. എനിക്കറിയാം, ഇത്രയും ചീപ്പായിട്ടുള്ള കാര്യം നിങ്ങൾ മാത്രമേ ചെയ്യൂ. അമ്മ ചോദിച്ചത് കേട്ടില്ലേ? മറുപടി പറ. ഇതാരാ ചെയ്തതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇന്ദ്രാണി ചേച്ചി, കുറച്ചു മുൻപേ ഇവിടെ പി പി മോൻ ലഡു കഴിക്കുന്നത് ഞാൻ കണ്ടിരുന്നു.
ആ ലഡു ഉണ്ടാക്കിയത് ആരാണ്? ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ലഡു. ഇത് ഞാൻ മനുവിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇതിലെ ബാങ്ക് തളർത്തിട്ടുണ്ട്. ആരാതുണ്ടാക്കിയതെന്നാ ചോദിച്ചത്? ആരാണെന്ന് പറയണം. ഇന്ദ്രാണി ചേച്ചി, ശിഖയാ. ശിഖ ഇങ്ങോട്ട് വന്നേ. ശിഖ, ഉണ്ടാക്കിയത് ആരായിക്കോട്ടെ, അത് പി പിക്ക് കൊടുത്തത് ഞാൻ. ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദിസ്. നീ എന്തിനാ അങ്ങനെ ചെയ്തത് അദ്വൈത്? പി പിക്ക് വിശക്കുന്നു എന്നോട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ ലഡു ഇരിക്കുന്നത് കണ്ടത്. പക്ഷെ അത് ഇങ്ങനൊരു പ്രശ്നമായി തീരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ തന്നെയാണോ ആ ലഡുവിൽ ഭാങ്ക് ചേർത്തത് ശിഖ? ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് ശിഖ. ഇല്ല ആന്റി. ലഡുവിൽ ബാങ്ക് കലർത്തിയത് ഞാൻ തന്നെയാണ്. നീ എന്തിനാ രാജേഷേ ഇങ്ങനെ ചെയ്തത്? അത് ആക്ച്വലി ആന്റി, ഇതൊരു കല്യാണ വീടല്ല ആന്റി. ചടങ്ങുകൾ നടക്കുന്നു, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ആന്റി, ഇക്കാലത്ത് മേക്കപ്പ് ഒന്നും ഇല്ലാത്ത പെൺകുട്ടി, അതുപോലെ മസിൽ ഇല്ലാത്ത ആമ്പിള്ളേര്, അതേപോലെ കളിയും ചെറിയ ഇല്ലാത്ത ചടങ്ങുകൾ കാണാൻ ഒരു രസം ഉണ്ടാവില്ലേ? രാജേഷ്, നീ ഞങ്ങളുടെ അതിഥിയാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഒരു കാര്യം ഓർത്തു, വിരുന്നുകാർ അതിര് കടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ അധിക നേരം അവർ അതിഥിയായിരിക്കില്ല. നടന്നതൊക്കെ കഴിഞ്ഞു, ഇനി വൈകുന്നേരത്തെ ചടങ്ങുകൾക്കുള്ളതൊക്കെ നോക്ക്. എല്ലാം നിങ്ങളെ കണ്ട് പഠിച്ചാണ് ബ്രോ. ബ്രോ ചെയ്തിട്ട് സമ്മതിച്ചില്ലേ? അത് കണ്ടപ്പോ എനിക്ക് സത്യം പറയാൻ ഒരു ആഗ്രഹം തോന്നിപ്പോയി. സത്യം ലയർ. അവൻ ആ പെങ്കൊച്ചിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്തത് നമുക്ക് അറിയാത്ത പോലെ. ബ്രോയുടെ ഇന്നത്തെ ഈ പ്രകടനം മറ്റൊന്നിനു വേണ്ടിയായിരുന്നില്ല, ശാലിനിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പി ചടങ്ങുകൾക്ക് തയ്യാറാണല്ലോ. പിന്നെ അവൻ തയ്യാറാ എങ്കിൽ വന്നോളൂ, ഇനി വൈകിക്കണ്ട. ശരി, കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. മനു, ആ ലഡുല് ബാങ്ക് ചേർത്തത് നീയല്ലെന്ന് എനിക്കറിയാം. പിന്നെന്തിനാ നീ ആ പഴി ഏറ്റെടുത്തത്? നിനക്കെങ്ങനെയാ അത് ഞാനല്ലെന്ന് മനസ്സിലായത്? അത് ഞാനാ ചെയ്തത് മനു. എന്ന് പറഞ്ഞാ ആ ലഡുല് ബാങ്ക് കളിച്ചത്?
പതുക്കെ പ്ലീസ്. അപ്പോ നീ എനിക്ക് കഴിക്കാൻ തന്ന ലഡു അതായിരുന്നല്ലേ? ആക്ച്വലി അത് ഞാനൊരു തമാശക്ക്, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു മനു. ഇനി അതിനെ പറ്റി ഒന്നും പറയണ്ട. എന്നെ പോലൊരു ചെറുപ്പക്കാരന് ഇങ്ങനെ തന്നെ സംഭവിക്കണം. കാരണം ഞാൻ പ്രാങ്ക് ചെയ്യുന്നവനല്ലേ, എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നവനല്ലേ, അപ്പൊ അതിനുള്ള ശിക്ഷ കിട്ടിയല്ലേ പറ്റൂ. നിന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടായതുകൊണ്ടാണോ നീ ഇതൊക്കെ ചെയ്യുന്നത്? ഞാനൊന്നും മാറിയിട്ടില്ല, നേരെ ആയിട്ടേ ഉള്ളൂ. എന്തായാലും നന്ദിയുണ്ട്. കണ്ടില്ലേ, വികാരം തീവ്രമായിരുന്നില്ലേ? അവളുടെ ഹൃദയത്തിലാണ് എന്റെ അമ്പ് കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഞാനങ്ങ് വിശ്വസിച്ചോന്നാണോ ഈ പൊട്ടൻ കരുതിയിരിക്കുന്നത്? ഇത് ശിഖ വസിഷ്ഠയാ. ഇപ്രാവശ്യം നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്റെ പേര് കേട്ടപ്പോലും നീ പേടിക്കും. നീ ചെവിയിൽ നുള്ളിക്കോ മോനെ. ജീവിതയാത്രയിൽ ഭാര്യയും ഭർത്താവും പരസ്പരം സുഖവും ദുഃഖവും എല്ലാം പങ്കുവെച്ച് വേണം മുൻപോട്ട് പോകാൻ. സ്നേഹത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും പ്രതീകമാണ് ഈ ചടങ്ങ്. പെൺകുട്ടിയുടെ കയ്യിൽ വിളക്കുണ്ടായിരിക്കും, വരൻ അവളെ എടുത്തുകൊണ്ട് വേണം പടികൾ കയറാൻ. പെൺകുട്ടിയുടെ കാലുകൾ നിലം തൊടാൻ പാടില്ല. ഭഗവാന്റെ അടുത്ത് എത്തും വരെ ദീപവും അണയാൻ പാടില്ല. പുരുഷന്റെ ഉത്തരവാദിത്വത്തിന്റെ പ്രതീകമാണത്. ഈ ചടങ്ങ് പൂർത്തിയാക്കുന്നവർ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കും. ഞാൻ ഒരു പ്രാവശ്യം ശാലിനി എടുത്തു കഴിഞ്ഞാൽ പിന്നെ താഴെ വയ്ക്കുന്ന ആരും പ്രതീക്ഷിക്കണ്ട. പിപി മിണ്ടരുത്. ശാലിനി, ഓ മൈ ശാലിനി, ഞാൻ നിന്നെ എന്റെ മറോട് ചേർക്കും, എന്നിട്ട് സ്റ്റെപ്സ് കയറി പോവും. പിപി മിണ്ടരുത്. ശാലിനി, ഈ ദീപം അണയാതെ നോക്കണം. ഇന്ദ്രാണി ചേച്ചി, എന്റെ അഭിപ്രായം ഈ വിളക്കിന് പകരം ടോർച്ച് കൊടുക്കുകയാണെങ്കിൽ ദീപം അണയുമെന്നുള്ള പേടി ഉണ്ടാവില്ലല്ലോ. എന്ത് തന്നെ സംഭവിച്ചാലും നീ നിലത്ത് കാലുകുത്തുകയും ചെയ്യരുത്. ഞാനിനി നടക്കാനിരിക്കുന്ന ചടങ്ങിനെ പറ്റി ഓർക്കാണ്. ഇന്നെനിക്ക് അവളുടെ ഹാൻഡ്സും മാത്രമേ തൊടാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ ഇനിയുള്ള ചടങ്ങിൽ വെച്ച് ഫുൾ ഓൺ ടച്ചിങ് 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 ആയിരിക്കും. എന്ത് സംഭവിച്ചാലും ഷാനിനെ തൊടാൻ ഞാൻ പി പി അനുവദിക്കും. പി പി വരൂ. ഷാലിനി, ഇന്ന് ഞാൻ നിന്നെ എന്റെ മാറോട് ചേർത്തിട്ട് സ്റ്റെപ്സ് കേറി 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 പോവല്ലോ. ഐ എം കമ്മിങ്. സൂക്ഷിച്ച് നടക്ക് ബ്രോ. എനിക്ക് എടുക്കണം. എടുക്കാൻ പറ്റുമല്ലോ അല്ലേ? ഷാലിനി. Three, two. ശാലിനി വിളക്ക് കയ്യിലെടുത്തു കഴിഞ്ഞു. ഇനി ഈ ചടങ്ങ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അത് വലിയ അപശകുനമായി തീരും. ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത്ര അത്യാവശ്യമാണെങ്കിൽ ഒരു മാർഗമുണ്ട്. അതായത്, നിങ്ങൾക്ക് ആർക്കും എതിർപ്പൊന്നുമില്ലാന്നുണ്ടെങ്കിൽ, ശാലിനിക്കും വിരോധമൊന്നുമില്ലെങ്കിൽ, ഈ ഒരു ചടങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി
പീപ്പിയുടെ സ്ഥാനത്ത് ഈ ചടങ്ങ് ഞാൻ ചെയ്യുന്നു. ചേട്ടാ, നിങ്ങളെ ആ സാൻഡല് പോലത്തെ ചെരുപ്പെടുത്തൊന്ന് വേഗം മണപ്പിക്കുന്നേ. നീ കൂടുതൽ വേദമൊന്നും പറയണ്ട, ബോധം പോയത് ആരെങ്കിലും ഒത്തിരി വെള്ളം എടുത്തോണ്ട് വാ. പിപ്പിമോനെ, ആ ലഡു കഴിച്ചതിന്റെ എഫക്റ്റ് ആ. ഇനി നാളെ രാവിലെ നോക്കിയാ മതി. പിപ്പിയെ കൊണ്ട് കിടത്ത. പിപ്പി എഴുന്നേറ്റേ മതിയാകും. ശാലിനി ദീപം കയ്യിലെടുത്ത സ്ഥിതിക്ക് ഈ ചടങ്ങ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അത് വളരെ വലിയ അപശകുനമാണ്. ഈ ചടങ്ങ് തുടങ്ങി വെച്ചിട്ട് പൂർത്തീകരിച്ചില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ജാതകത്തിൽ നിന്ന് രാഹുദോഷം ഒരിക്കലും മാറില്ല. പിപ്പിമോന്റെ പാരന്റിന്റെ തത്തയും പറന്നു പോയല്ലോ, ഇനി ശാലിനി എങ്ങനെ എടുക്കും? ഈ ചടങ്ങ് കംപ്ലീറ്റ് ചെയ്യേണ്ട അത്ര ആവശ്യമാണെങ്കിൽ ഒരു മാർഗമുണ്ട്. അതായത്, നിങ്ങൾക്ക് ആർക്കും എതിർപ്പൊന്നുമില്ലാന്നുണ്ടെങ്കിൽ, അതുപോലെ ശാലിനിക്ക് വിരോധമില്ലെങ്കിൽ, ഈ ഒരു ചടങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പിപിയുടെ സ്ഥാനത്ത് നിൽക്കാൻ തയ്യാറാ. എനിക്കും അത്ഭുതം തോന്നാതെയല്ല, പക്ഷേ ഈ ചടങ്ങ് നിങ്ങൾക്ക് എല്ലാവർക്കും അത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചടങ്ങ് നടക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശാലിനിയാണെങ്കിൽ ആ വിളക്ക് എടുക്കുകയും ചെയ്തു കഴിഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഈ വിളക്ക് ഗണപതിയുടെ മുന്നിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും പിപി ആ ചടങ്ങ് ചെയ്യാൻ പോകുന്നില്ല ശാലിനി. നീ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ തൊടില്ല, പക്ഷെ മറ്റാരെ ഞാൻ തൊടാനും സമ്മതിക്കില്ല. ചടങ്ങ് തെറ്റിക്കില്ല ശാലിനി, ചടങ്ങ് നടക്കും, പക്ഷെ നീ എന്റെ കൂടെ അത് ചെയ്യും. അതെങ്ങനെയാ ശരിയാവുന്നേ? അവൻ പറയുന്നത് ശരിയാണ്. ശാലിനി ദീപം കയ്യിലെടുത്തുവെങ്കിൽ അതിന്റെ പ്രയാണം അവൾ പൂർത്തിയാക്കിയേ തീരൂ. എത്ര നാളുകൾക്ക് ശേഷം അച്ഛൻ എന്ന് എന്റെ പേര് വിളിച്ചത്! ആ വിളി കേട്ടപ്പോ എന്റെ പേര് നല്ലതായി തോന്നി. ചടങ്ങ് ചെയ്യാൻ തയ്യാറാണ്. താങ്കൾക്ക് എന്നെ തൊടാം. ചടങ്ങ് തുടങ്ങിക്കോളൂ മോനെ. നിന്റെ അച്ഛനും നമുക്ക് അനുവാദം തന്നിരിക്കുകയാണ് ശാലിനി. എന്നിരുന്നാലും നീ സമ്മതം പറയാതെ ഞാൻ നിന്നെ തൊടില്ല. നിന്റെ അനുവാദം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ചടങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നെ തൊടരുത്. തൊടുന്നില്ല, പക്ഷെ ഒരു കാര്യം ഓർത്തോ, ഇന്നത്തെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് യു വിൽ ആസ്ക് മീ ടു ടച്ച് യു.
ഞാൻ എന്റെ അച്ഛന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണ്. ഈ ചടങ്ങ് ചെയ്യാൻ എനിക്ക് സമ്മതമാണ്. അതുകൊണ്ട് താങ്കൾക്ക് എന്നെ തൊടാം. ഈ ചടങ്ങ് നഗ്നപാദനായി ചെയ്യണം അദ്വൈത്. ഒരു കാരണവശാലും ഇത് പാതിയിൽ നിർത്താനും പാടില്ല. എന്നെ തൊടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്കും താല്പര്യമില്ല ശാലിനി. ആലോചിച്ചു നോക്കാം. ഈ ചടങ്ങ് ചെയ്താൽ ഒരുപാട് വേദനിക്കേണ്ടി വരും. എന്താ തയ്യാറാണോ? ആ വേദന നിന്റെ സമ്മാനമല്ല ശാലിനി. നീ തന്നിട്ടുള്ള വേദനയെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.